আসসালামু আলাইকুম ওয়ারাহমাতুল্লাহি ওয়াবারাকাতু। എല്ലാവരും വളരെ സന്തോഷത്തിലല്ലേ ഇരിക്കുന്നത്? സുഖമല്ല, എല്ലാവർക്കും സുഖമല്ല. ചാടിച്ചിരുന്ന എല്ലാവരും ചാടി ചതുക്കുന്നത് കേൾക്കാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവരും അല്ലേ? ഇന്നന്ന് ഓതിന് കേൾക്കാണ്. ഇന്ന് രാവിലെ സുഖനിസ്കാരം കേട്ട് ഓതിയത്, അയ്യോ ചായ കുടിച്ച അത്ര ആള് ഓതിയിട്ടില്ലല്ലോ. കുറെ ആൾ ഓതിയിട്ടുണ്ട്, എന്നാലും കുറച്ചാളുകൾ ഓതാത്തുന്നുണ്ട് അല്ലേ? പക്ഷെ അത് എല്ലാ ദിവസവും ഓതണം. നമ്മൾ തന്നെ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും പറയല്ലേ, എല്ലാ ദിവസവും നമ്മൾ ഓതണം. ആ എല്ലാ ദിവസവും ഓതാം. നല്ല കുട്ടികളായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ഇന്നലെ നമ്മളെടുത്ത പാഠങ്ങൾ ഓതി പഠിച്ച, ഇന്നലെ നമ്മൾ നാല് ആയത്തുകൾ എടുത്തു അല്ലേ? നിങ്ങൾ ഓതി പഠിച്ചിട്ടുണ്ടോ? ഉഷാറായിട്ട് ഓതി പഠിച്ച അൽഹംദുലില്ല. നല്ല മക്കൾ, അല്ലാഹു എല്ലാ പാഠങ്ങളും ഉഷാറായിട്ട് ഓതി പഠിക്കാൻ നമ്മൾ തോക്കിട്ടില്ല. ഉസ്താദ്മാർക്ക് ഓതി കൊടുത്തല്ലേ ഇൻഷാ. അപ്പൊ ഇന്ന് നമ്മള് സൂറത്തുൽ അൻഫാലിൽ 41, 42 ആയത്തുകളാണ്. രണ്ടായത്തുകൾ മാത്രമേ നിർത്തുന്നത്, 41, 42 ആയത്തുകൾ. എല്ലാവരും സപ്പോർട്ടുണ്ടല്ലേ, സബ്ലേക്ക് നോക്കുക, ഓതുമ്പോ കൈവെക്കുക, ഉഷാറായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങള് മറ്റുള്ള പാഠങ്ങളൊക്കെ നോക്കില്ലല്ലോ, ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? സ്കൂളിൽ മദ്രസത്തൊക്കെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണല്ലേ? ഓൺലൈൻ ക്ലാസ്സുകളെ നല്ല ശരിക്കും ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്ക് എത്ര കാലം ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എന്നാ സ്കൂൾ തുറക്കുക, അല്ലെങ്കിൽ എന്നാ നർസ് തുറക്കുക എന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യുക, നമ്മൾക്ക് ഈ കിട്ടുന്നത് ഈ ഓൺലൈൻ ക്ലാസ് വഴി തന്നെയാണ്. ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പരീക്ഷകളൊക്കെ അതിൻ്റെ മുറക്ക് നടക്കും ഇൻഷാല്ലാ. ഓൺലൈൻ വഴി തന്നെ ചിലപ്പോൾ പരീക്ഷകളൊക്കെ നടക്കും. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് അത് പഠിക്കുക, എഴുതുക ഒക്കെ ചെയ്യാം. എല്ലാവരും ഈ ക്ലാസ്സുകൾ ഇതൊരു നിസ്സാരമായി കളയരുത്. കാരണം ഇനി നമുക്ക് ഈ വർഷത്തെ ക്ലാസ് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഓൺലൈൻ വഴിയൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും ഇൻഷാല്ലാ. ഏതായിരുന്നാലും അള്ളാഹു നമ്മുടെ ഈ നാടുകളിൽ പിടിപെട്ടിരിക്കുന്ന ഈ വിപത്തുകളൊക്കെ തള്ളി മാറ്റി നീക്കി നമുക്കൊക്കെ മദ്രസകളും സ്കൂളുകളും ഒക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. നമ്മൾ ഖുർആനിലേക്ക് പ്രവേശിക്കണം. 41, 42 ആയിട്ടുള്ളതാണ്. എല്ലാവരും സഹായിക്കും. ഉഷാറായ ഉഷാറായി കാര്യം ഉന്മേഷത്തോടെ ഇരിക്കണം അല്ലേ? എന്റെ ഉന്മേഷം വേണം. ഖുർആൻ നോക്കുമ്പോ എല്ലാവരും ഉഷാറായിട്ടില്ല, ഉഷാറല്ല. واعلموا أن ما غنمتم من شيء فإن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير.
والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. صدق الله مولانا العظيم. 41-42 നാം ഓതിയത്. ഇന്നലെ നമ്മൾ 4 ആയത്തിൽ ഓതി, അത്ര അതിനക്കാണെയും ഉണ്ട്. ഇന്ന് 2 ആയത്തിൽ ഓതി, അതുകൊണ്ട് അത് 2 ആയത്തിൽ ചുരുക്കിയത്. ഇന്നലെ 4 ആയത്ത് എടുത്തത് ആ 4 ആയത്തിനെക്കാണെയും ദൈർഘ്യമുണ്ട് ഈ 2 ആയത്തിൽ. അതുകൊണ്ടാണ് ചുരുക്കി ഓതിയത്, 2 ആയത്തുകളാക്കിയത് കേട്ടോ. ഇൻഷാ എന്നാ ഒന്നുകൊണ്ട് ചുരുക്കി എൻ്റെ കൂടെ എല്ലാവരും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. صدق الله مولانا النبي العظيم. صدقنا وبلغنا رسول النبي الكريم. ان شاء الله നല്ല നിലയിൽ ഈ 2 ആയത്തുകൾ ഓതി പഠിച്ച് നമ്മുടെ ഉസ്താദമാർക്ക് ഓതി കേൾപ്പിച്ച് നല്ല കുട്ടികളായി വളരുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.